പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കടുത്ത വിവേചനം അനുഭവിക്കുകയാണെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടി നൽകി ഇന്ത്യ. ആഭ്യന്തര കാര്യങ്ങൾ മോശമായി കൈകാര്യം ചെയ്യുന്ന പാകിസ്ഥാൻ അത് മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കാൻ വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് കടുത്ത വിവേചനമാണ് ഇന്ത്യൻ സർക്കാർ രാജ്യത്തെ മുസ്ലിങ്ങളോട് കാണിക്കുന്നതെന്നും രോഗബാധയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ബോധപൂർവം മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുകയാണെന്നുമാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് തക്കതായ മറുപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയത്. കൊറോണ ബാധയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുന്നതിനു പകരം പാകിസ്ഥാൻ അയൽ രാജ്യത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആഭ്യന്തര കാര്യങ്ങൾ വളരെ മോശമായി കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രി അത് മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശ്രീവാസ്തവ വ്യക്തമാക്കി. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ ആലോചിച്ച് വിലപിക്കുന്ന പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പാകിസ്ഥാനിലാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്നതെന്നും ശ്രീവാസ്തവ പറഞ്ഞു. കൊറോണയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ത്യ നേതൃത്വം നൽകുന്നത്. രോഗവ്യാപനം തടയുന്നതിനു വേണ്ടി ലോക്ക്ഡൌൺ അടക്കമുള്ള നടപടികൾ ഇന്ത്യ നീട്ടിക്കഴിഞ്ഞു. ഇതിനിടെയാണ് ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത്. അതേസമയം പാകിസ്ഥാനിൽ ഇതുവരെ 8,348 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 764 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 686 പേരാണ് പാകിസ്ഥാനിൽ ഇതിനോടകം തന്നെ കൊറോണ ബാധിച്ച് മരിച്ചത്. 1,868 പേർക്കാണ് രോഗം ഭേദമായിരിക്കുന്നത്. 6,312 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വെറും 100,000 താഴെ പരിശോധന മാത്രമാണ് പാകിസ്ഥാനിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇതിനിടെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ ഒരു സഹായവും പാക് സർക്കാർ ചെയ്തു നൽകുന്നില്ലെന്ന ആരോപണം ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ മതം നോക്കിയാണ് രാജ്യത്ത് വിതരണം ചെയ്യുന്നതെന്ന റിപ്പോർട്ട് വീഡിയോ അടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത രാജ്യമാണ് ഇത്തരത്തിൽ നുണപ്രചരണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.